ഇടത്തിൽ നമുക്ക് എല്ലാ കൃഷികളുണ്ട്. ചേമ്പ്, ചേന, കാച്ചില്, കപ്പ ഇങ്ങനെയുള്ള എല്ലാ കൃഷിയുണ്ട്. പച്ചക്കറിയുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി മുഴുവൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ആയാങ്കുടി താമസിക്കുന്ന ജോർജ് മുല്ലക്കരയുടെ സമസ്ര കൃഷി വിശേഷമാണ് ഇന്ന് ഫാർമേഴ്സ് ചാനലിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ രഹസ്യം എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. കൃഷി എന്നും പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ തന്നെ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു വലിയ കർഷകനായിരുന്നു. ഞാനത് കൃത്യമായിട്ട് തുടരുന്നുണ്ട്. ഒരിക്കലും മുടക്കിയിട്ടില്ല. പിന്നെ ജൈവ കൃഷി ഒരു 25 വർഷമായിട്ടുണ്ട്. ജൈവ കൃഷിയിലുള്ള അന്വേഷണം ഗൗരവമായിട്ട് ആരംഭിച്ചത് കന്നിക്കിടാവാണേ. പ്രസവിച്ചതാ. ഇത്ര ഉള്ളു പൊക്കം. ഒരു 100 കോഴിയൊക്കെ വളർത്തുകയാണെങ്കിലേ നമുക്കിത് ഇതൊരു വലിയൊരു സംഭവമായിട്ട് മാറാം. പിന്നെ ഉറപ്പായിട്ടും നമുക്കൊരു ഒരു ദിവസം 50 മുട്ട വിറ്റാൽ 300 രൂപ കിട്ടും. പ്രോഫിറ്റബിൾ ആണ് ഈ സംഭവം. ഇത്തിരി ബുദ്ധിമുട്ടിയാൽ മതി. അപ്പം നെൽകൃഷിയാണ് പൊതുവേ ഇവിടെ കൂടുതൽ. പക്ഷെ നമ്മൾ ഈ കടുത്തുരുത്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വയൽ മേഖലയ്ക്ക് പടിഞ്ഞാറുള്ളത് കരപുരയിടങ്ങളാണ്. അപ്പോൾ പുരയിടത്തിൽ നമുക്ക് എല്ലാ കൃഷികളുണ്ട്. തെങ്ങും കുരുമുളക്, വാഴ, പിന്നെ നടുതലകൾ, ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ ഇങ്ങനെയുള്ള എല്ലാ കൃഷിയുണ്ട്. പച്ചക്കറിയുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി മുഴുവൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മീനും കോഴി, അടിസ്ഥാനപരമായിട്ട് പശുക്കൾ, അതായത് നാടൻ പശുക്കളുണ്ട്. ഒരു 15 വർഷത്തിലധികമായിട്ട് നാടൻ പശുക്കളാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ചാണകമൊക്കെയാണ്. ഇത് നമ്മുടെ കച്ചിപ്പരയാണേ. നമ്മൾ ഈ വേനൽക്കേ കൊയ്ത്ത് കഴിഞ്ഞ് കച്ചി ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ട്രാക്ടർ കണ്ടിട്ടുണ്ടല്ലോ. ട്രാക്ടർ കച്ചിയുടെ പുറത്തൂരി അങ്ങ് ഓടും. ഓടുമ്പോൾ ആ പിന്നെ ബെയിലർ എന്ന് പറയുന്ന ഒരു 3.25 മീറ്റർ നീളം വരുന്ന ഒരു സിസ്റ്റം, ഒരു റൗണ്ട് ആയിട്ട് സാധനം. അപ്പം നമുക്കൊരു ഒരു റൗണ്ട് 3 ദിവസമൊക്കെ 2 ദിവസം ഇല്ലൊക്കെ ഉള്ളതുകൊണ്ടേ. ഇതാ ആ പശുവിൻ്റെ കിടാവായത്. ഇതിപ്പോൾ ഒരു ഈ കിടാവ് 4 മാസമാണ്. ഇത് ഗോബർ ഗ്യാസ് പ്ലാന്റിൻ്റെ പണ്ട് ഇവിടെയായിരുന്നു കലക്കിക്കൊണ്ടിരുന്നത്. ഇത് പ്ലാന്റാണ്. ഇത് ഗോബർ ഗ്യാസ് പ്ലാന്റാണ്. ഇതാ പ്ലാന്റിൻ്റെ സെൻട്രൽ പോയിൻ്റ്. ഇത് ഈ പൈപ്പിലൂടെ വന്നിട്ട് ഗ്യാസേ അടുക്കളയിലേക്ക് പോകും. ഇവിടെ വെച്ച് വെള്ളം വാർന്നിട്ട് കോരി കരിക്കൊണ്ടിട്ട് ആ ഇത് ഞാൻ ഖരജീവാമൃതം ആക്കിയതാണ്. ചാണകത്തിലേക്ക് ജീവാമൃതം ചേർത്ത് അതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറും ചേർത്ത് വളാക്കിയതാണ്. അപ്പോൾ ഈ വളമാകുമ്പം ഏത് വളത്തേക്കാൾ ഉറപ്പുള്ള വളമാണ്. ഇത് നമ്മുടെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കും. നമ്മുടെ ഇവിടെ പറമ്പിലുള്ള കൃഷിക്ക്, കുരുമുളകിനും തെങ്ങിനും വാഴയ്ക്കും വേണം. പിന്നെ പാടത്തേക്ക് വേണ്ടി അടുത്ത ബാച്ച് ഉണ്ടാക്കണം. റോയ്സ് കോഫി എന്ന് പറയുന്ന കോഫിയാണ്. സാധാരണ കാപ്പി പോലെ ചെറിയ ടൈപ്പാണ്. പരമാവധി ഒരാൾക്കൊക്കെ വരുള്ളൂ. ഈ റോയ്സ് കോഫി എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ റോയ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഉൽപ്പാദകൻ. അയലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല പ്രചാരം കിട്ടുന്നുണ്ട്. നല്ല വിളവുണ്ട്. ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് പിറ്റേ. ഒരു വർഷം കൊണ്ടുള്ള കമ്പോസ്റ്റാണ്. പാടത്ത് കൃഷിക്ക് മുമ്പായിട്ടേ ഇവിടെ മറിക്കും. ആദ്യം ഒരു ചാണക നീര് അങ്ങ് ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ചവറും കരിയിലയും ചീയുന്ന എല്ലാ അവശിഷ്ടവും ഇടും. എന്നിട്ട് അത് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചാണകനീര് ഒഴിക്കും. ഒരല്പം മണ്ണ് വിതറും. അങ്ങനെ അട്ടിയട്ടിയായിട്ട് ഇതൊരു പിന്നെ നിരവധി അട്ടിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇരുന്നേ ഒരു വർഷമായി. കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ ഇത് ആരംഭിച്ചതാണ്. ഈ വർഷം കൃഷി നീണ്ടു പോകുന്നതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാതെ. പിന്നെ നെൽവയലിലേക്ക് ഇത് പൊട്ടിച്ച്. അപ്പോൾ ഇതൊരു 5-6-7 ടൺ സാധനമുണ്ട്. നമുക്ക് ആവശ്യത്തിലധികം വളം കിട്ടും. ഇത് മഴവെള്ളമാണേ. മഴവെള്ളം മാത്രമേ ഉള്ളൂ. വീട്ടിൽ കുറഞ്ഞാൽ ഇത്തിരി കുമ്മായം കലക്കിയിട്ടേ ഒഴിക്കും. ചാണകം, പച്ചച്ചാണകം ഇടും. മീനിനൊരു തീറ്റയുണ്ട്, അതിടും. പിന്നെ ഈ ചേമ്പല, ചേന, കപ്പയില വലയിട്ടില്ലെങ്കിലേ ഉടുമ്പിറങ്ങും, പാമ്പിറങ്ങും.
തവള ഇറങ്ങും, ആമ ഇറങ്ങും, ഇതെല്ലാം മീൻ തിന്നതാണ്. ഇതിപ്പോൾ മുഴുവൻ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും കുറച്ച് വലുതിട്ടിട്ടുണ്ട്. രണ്ട് വർഷം പ്രായമുള്ളൂ ചെടിക്ക്. നല്ല നീറുണ്ട്, വലിപ്പവും ഉണ്ടല്ലോ, മണിക്ക് വലിപ്പമുണ്ട്. കരിമുണ്ട എന്ന് പറയുന്ന ഇനം കുരുമുളക. കരിമുണ്ടയാണ് നമ്മുടെ കുരുമുളകിൽ ഏറ്റവും നല്ല ഇനം, നാടൻ. സാമാന്യം വലിപ്പമുള്ള തിരിയും കീടബാധ പൊതുവെ കുറവാണ്. വളങ്ങൾ ഞാൻ സാധാരണഗതിയിൽ ജൈവവളാണെങ്കിലും വാങ്ങാറില്ല. ചാണകത്തിൽ നിന്ന് ജീവാമൃതം ചേർത്ത് ഖരജീവാമൃതം ഉണ്ടാക്കും. നമ്മൾ 10 കിലോ പച്ചച്ചാണകം, നാടൻ പശുവിൻ്റെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ 10 ലിറ്റർ ഗോമൂത്രം, ഇത് രണ്ടും നന്നായിട്ട് ചാണകം വെള്ളത്തിൽ കലക്കുക, ഈ ഗോമൂത്രം ചേർക്കുക. പിന്നീട് അതിലേക്ക് ഒരു 2 കിലോ ഏതെങ്കിലും ധാന്യത്തിൻ്റെ പൊടി, പയർ, അങ്ങനെയുള്ള മുതിര, അങ്ങനെയുള്ള ധാന്യപ്പൊടി ചേർക്കുക. ധാന്യപ്പൊടി ഇല്ലെങ്കിൽ ചക്കക്കുരു പോലുള്ള ധാന്യങ്ങളുടെ പൊടിയായാലും മതി, അത് കിട്ടാൻ എപ്പോഴും ഇല്ലല്ലോ. പിന്നെ അതിലേക്ക് 2 കിലോ ശർക്കര, ശർക്കര ഇല്ലെങ്കിൽ പഴം, നന്നായിട്ട് നമുക്ക് ഞെരടി കൂട്ടാൻ പറ്റുന്ന പഴങ്ങൾ, 1 പിടി മണ്ണ്, ഇത്രയാണ് വേണ്ടത്. 200 ലിറ്ററിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അളവാണ് ഞാനീ പറയുന്നത്. 200 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വീപ്പ് നിറച്ച് വയ്ക്കുക. രാവിലെയും വൈകിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇളക്കണം. ഒരു നൂൽ ചാക്ക് കൊണ്ട് മൂടിയിട്ടാൽ മതി. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ്. അതൊരു 8 ഇരട്ടിയോ 10 ഇരട്ടിയോ വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ഈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആവരുത്. അപ്പോൾ ചെടികൾക്കോ വൃക്ഷങ്ങൾക്കോ ഒക്കെ ഒഴിക്കുമ്പോൾ, തെങ്ങിനൊക്കെയാണെങ്കിൽ പുതയുള്ളിടത്ത് തന്നെ ഒഴിക്കുക. നഗ്നമായ ഭൂമിയിൽ കൊണ്ട് ഒഴിക്കരുത്, വെച്ചാൽ കാര്യമില്ല. പുതയിൽ ഒഴിക്കുക. അതായത് ഇതൊരു ഒരു കാറ്റലിസ്റ്റിൻ്റെ ഗുണമാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒടിച്ചെടുത്താലേ മൊത്തം അരിഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് അരിഞ്ഞ് ഉപയോഗിച്ചാൽ മതി. ഇത് അങ്ങനെ ഇങ്ങനെ മൂത്ത് പോവുകയല്ല, രണ്ട് മൂത്താലും കറി വയ്ക്കാൻ നല്ലതാണ്. അതൊരു ചീരയാണേ, സാധാരണ നാടൻ ചീരയിലെ വേറെ തന്നെ. അത് നമുക്ക് വെറുതെ മുറിച്ചിട്ട് ഇതിൻ്റെ തണ്ടും ഇലയും സഹിതം കറി വയ്ക്കാം. ഇത് നമ്മൾ മഞ്ഞ പോളിത്തീൻ ഷീറ്റാണേ, വെള്ളീച്ച പോലുള്ള ഈച്ചകളെ ഇതിലേക്ക് ആകർഷിക്കുക. ഈ തുണി ആവണക്കെണ്ണ ഇതിൽ മുക്കിയിട്ടേ പുരട്ടി ഇങ്ങനെ വെച്ചാൽ മതി. ഇത് മഴ പെയ്ത പോയത് നിറയെ പ്രാണികൾ ഇങ്ങനെ അടിഞ്ഞു കൂടി ആവണക്കെണ്ണയിൽ പറ്റി പിടിച്ചാൽ പിന്നെ അത് അവിടുന്ന് ചരിക്കാൻ പറ്റിയല്ല, അങ്ങനെ അവിടെ ഒട്ടിച്ച പോലെ പോകും. ശരിക്കും കേരളത്തിലെ ഈ പ്രകൃതി സൗഹൃദ കൃഷിയിൽ, അല്ലെങ്കിൽ ജൈവകൃഷി എന്ന് ഒറ്റ വാചകത്തിൽ പറയാവുന്ന കൃഷിക്ക് ഏറ്റവും വലിയ ഒരു പ്രായോഗിക മായ സപ്പോർട്ട് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വളത്തിൽ, അതായത് വളമുണ്ടാക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വളമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ, നമ്മുടെ പുരയിടത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സഹായിച്ചത് സുഭാഷ് പലേക്കറിൻ്റെ പഠനങ്ങളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജീവാമൃതത്തിൻ്റെ ഒരു ഉപജ്ഞാത. കുക്കുംബറ, സാലഡ് കുക്കുംബറ, ഇത് മുറികൂടി എന്ന് പറയുന്ന ഒരു ഔഷധ. മുറി ഉണ്ടാകുമ്പോൾ ഈ ഇല അങ്ങോട്ടേ നമ്മൾ ഞരടി കൂട്ടി മുറിയിൽ വെച്ച് കെട്ടിയാൽ മതി. വിളിനാരക 12 മാസം കഴിക്കുന്നതിന് അച്ചാറെല്ലാം നമുക്ക് ചാറിനൊക്കെ പ്രധാനം തിന്നാനാണല്ലോ. ഇതൊക്കെ മൂത്താണല്ലോ, അതെല്ലാം മൂത്ത. സാധാരണ വ്യത്യസ്തമായിട്ട് ഇത് എല്ലാ സീസണിലും കായ്ക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഫാർമേഴ്സ് ചാനൽ പ്രേക്ഷകർക്ക് ഇന്ന് പങ്കുവെച്ച സംയോജിത കൃഷി വിശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പുതിയ അറിവുകളും പുതിയ കൃഷി രീതിയുമായി ഞങ്ങൾ വീണ്ടും വരും. സൈനിങ് ഓഫ് അഞ്ജു വിആർ.